നമുക്ക് ഇന്ന് പ്രോബബിലിറ്റി എന്താണെന്ന് പഠിക്കാം. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ സാധ്യത എന്താണ്. ഓക്കെ, ഞാനൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുക? ഒരു കോയിൻ ടോസ് ചെയ്ത് ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പം നമ്മളൊന്ന് കോയിൻ ടോസ് ചെയ്ത് നോക്കുന്നു, നമുക്ക് പറയാൻ പറ്റുമോ ഹെഡാണോ ടെയിലാണോ എന്ന്. പക്ഷെ നമുക്ക് 50% ചാൻസ് ഹെഡിനാണ്, 50% ചാൻസ് ടെയിലാണ്. ആ ചാൻസാണ് പ്രോബബിലിറ്റി. 50% എന്ന് പറഞ്ഞാൽ ഹാഫ്, 50% ഹാഫ്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്താണ്, പ്രോബബിലിറ്റി എന്താണ്, ഹാഫാണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഹാഫാണ്. ഓക്കെ, അതായത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ്. ഓക്കെ, ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് ടേംസ് പറയാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക? ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ഓക്കെ, ഇത് ഇത് ഔട്ട്കംസ് എന്നാണ് പറയുക. ഇതിന് ഹെഡ് ഒരു ഔട്ട്കമാണ്, ടെയിൽ ഒരു ഔട്ട്കമാണ്. ഓക്കെ, ഈ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. സെറ്റ് ഓഫ് ഓൾ ഔട്ട്കം ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നു, ഡൈ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡൈസ്. ഓക്കെ, ഈ ഡൈസ് നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡൈസ് ത്രോ ചെയ്താൽ കിട്ടുക? ഒന്ന് കിട്ടുന്നുണ്ട്, രണ്ട്, 1, 2, 3, 4, 5, 6 അല്ലേ? അപ്പോൾ ഡൈസ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഔട്ട്കംസ് എന്താണ്? 1, 2, 3, 4, 5, 6 ഇതൊക്കെ ഔട്ട്കംസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നു ഹെഡ് കിട്ടും. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? ആകെ ഔട്ട്കംസ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 2. ഇനി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, നമുക്ക് ഹെഡ് കിട്ടും, ഹെഡ് എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 1/2 ആണ്. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? എന്താണ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ഇതാണ് പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ഞാൻ ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടുവാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അല്ലേ, 1/6 ആകെ എത്രയാണ്? 6. ഓക്കെ, 1/6 ആണ്. ഇനി നിങ്ങളോട് പറയുന്നു, ഇവിടെ ഈവൺ നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ്, ഈവൺ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്? ഓക്കെ, ഇതൊരു ഇവൻ്റ് ആണ്. ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6 അങ്ങനെയാണ്. ഈവൺ നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അപ്പൊ 3/6 ഇതല്ലേ ആൻസർ? 3/6 ഈക്വൽ ടു 1/2. ഇനി ഓഡ് നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് നോക്കാം. ഓഡ് നമ്പേഴ്സ്, ഇവിടെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണുള്ളത്? 1, 3, 5. ഓക്കെ, അങ്ങനെയാണ് ചാൻസ് എന്താണ്? 3/6. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇവിടെ പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ് എന്താണ്, പ്രോബബിലിറ്റി എന്താണ് പ്രൈം നമ്പേഴ്സ്? ഇവിടെ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഉള്ളത്? 2, 1st prime number, 2, 2nd 3, 3rd 5. അപ്പോൾ ആൻസർ എന്താണ്? 3/6 ഇതല്ലേ ആൻസർ? ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു, ഒരേ സമയം ഞാൻ രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഔട്ട്കംസ്, ഏതൊക്കെയാണുള്ളത്? അപ്പോൾ നമുക്കതൊന്ന് പരിശോധിക്കാം. രണ്ട് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഔട്ട്കം? രണ്ട് കോയിൻ ഒരേ സമയം ടോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം സാമ്പിൾ സ്പേസ് എന്താണ് നോക്കാം. ഒന്ന് ഹെഡാകുന്നു, അടുത്തതും ഹെഡാകുന്നു. ഒന്ന് ഹെഡാകുന്നു, അടുത്തത് ടെയിലാകുന്നു. ഓക്കെ, അടുത്തത് ഒന്ന് ടെയിലാകുന്നു, അടുത്തത് ഹെഡാകുന്നു, അടുത്തത് എന്താണ്? ടെയിലാകുന്നു, ടെയിലാകുന്നു. ഇതിന് നാലിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കിട്ടും. രണ്ട് കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് ഹെഡാകാം, അല്ലെങ്കിൽ ഹെഡ് ടെയിലാകാം, അല്ലെങ്കിൽ ടെയിൽ ഹെഡാകാം, അല്ലെങ്കിൽ ടെയിൽ ടെയിലാകാം. ഓക്കെ, ഇതാണ് ഔട്ട്കംസ്. ഇത് സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇനി നമ്മൾ മൂന്ന് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലോ? മൂന്ന് കോയിൻ ഇവിടുന്ന് ടോസ് ചെയ്യുന്നു, ഒരുമിച്ച് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്കംസ്? ഹെഡ് 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 ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ്. ഓക്കെ, 1, 2, 3 എണ്ണമായി. ഹെഡ് 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 ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ് ഹെഡ്. അടുത്തത് ഹെഡ് ടെയിൽ ടെയിൽ. ഓക്കെ, അടുത്തത് ടെയിൽ ഹെഡ് ടെയിൽ. അടുത്തത് ടെയിൽ ടെയിൽ ഹെഡ്. ലാസ്റ്റ് ടെയിൽ ടെയിൽ ടെയിൽ. എത്ര എണ്ണുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ട്? 8. ഓക്കെ, ഇതാണ് മൂന്ന് കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഈ ഓർഡർ എഴുതണോ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് TTT എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക്
എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നോക്കാം. ഞാൻ പറയുന്നു, രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സാമ്പിൾ സ്പേസ്? എന്താണ് ഹെഡ് 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 ടെയിൽ ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, രണ്ടും ഹെഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? രണ്ടും ഹെഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? രണ്ടും ഹെഡ് ഇവിടെ രണ്ടും ഹെഡ് ഉള്ള ഏതൊക്കെയാണ്? ഇതല്ലേ രണ്ടും ഹെഡ് ഉള്ളത്? അപ്പോൾ ആൻസർ എന്താണ്? ഒന്ന്, വൺ ബൈ ഓൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, വൺ ടു ത്രീ ഫോർ. അപ്പോൾ ആൻസർ എന്താണ്? വൺ ബൈ ഫോർ അല്ലേ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരു ഹെഡും ഒരു ടെയിലും ആകാനുള്ള ചാൻസ്. ഒരു ഹെഡും ഒരു ടെയിലും, ഇവിടെ ഒരു ഹെഡും ഒരു ടെയിലും ഏതാണ്? ഇവിടെ നോക്കൂ, ഇത് ഒരു ഹെഡുണ്ട് ഒരു ടെയിലുണ്ട്, ഇവിടെ നോക്കൂ ഒരു ഹെഡുണ്ട് ഒരു ടെയിലുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്താണ്? ടു അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ടു ബൈ ഫോർ ഈക്വൽ ടു വൺ ബൈ ടു അല്ലേ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഓക്കെ, രണ്ട് ടെയിൽ ആകാനുള്ള ചാൻസ് എന്താണ്? രണ്ട് ടെയിൽ. അപ്പോൾ ആൻസർ എന്താണ്? വൺ ബൈ ഫോർ. ഇതല്ലേ ആൻസർ. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി ഞാൻ ഡൈസ്, രണ്ട് ഡൈസ് ഒരുമിച്ച് ത്രോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സാമ്പിൾ സ്പേസ്? രണ്ട് ഡൈസ് ഒരുമിച്ച് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സാമ്പിൾ സ്പേസ്? അപ്പോൾ അത് നോക്കാം. അങ്ങനെയാണ് എസ് ഈക്വൽ ടു എന്തായിരിക്കും? വൺ വൺ, വൺ ടു, വൺ ത്രീ, വൺ ഫോർ, വൺ ഫൈവ്, വൺ സിക്സ്. വൺ വൺ, വൺ ടു, വൺ ത്രീ, വൺ ഫോർ. ഇത് അവിടെ വണ്, വൺ, വൺ ടു, വൺ ത്രീ, വൺ ഫോർ, വൺ ഫൈവ്, വൺ സിക്സ്. ഇനി ടു വൺ, 2, 2, 2, 3, similarly, 2, 6, 3, 1, 3, 2, similarly, 3, 6, 4, 1, etc., 4, 6, 4, 5, 1, 5, 6, 6, 1, last and third, 6, 6. ഓക്കെ, ഇത് മുഴുവനായിട്ട് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞാൽ തേർട്ടി, ഇത് സിക്സ് 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 സിക്സ്. അപ്പോൾ ടോട്ടൽ എന്താണ്? 36 ഔട്ട്കംസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി, രണ്ട് ഡൈസ് ത്രോ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇത്. 36 എണ്ണമുണ്ട്, അതായത് 36 ഔട്ട്കംസ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇതിലെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഇതിൽ ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, രണ്ടും സെയിം നമ്പർ ആകാനുള്ള ചാൻസ് എന്താണ്? രണ്ടും സെയിം നമ്പർ ആകാനുള്ള ചാൻസ്. ഇത് 36 ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പം രണ്ടും സെയിം നമ്പർ ആകാനുള്ള ചാൻസ് എന്താണ്? രണ്ടും ഇതിൽ, ഈ ഞാനിപ്പോൾ എഴുതിയ 36 രണ്ടും സെയിം ഏതൊക്കെയാണ്? വൺ വൺ, ടു ടു, 3, 3, 4, 4, 5, 5, 6, 6. ഇതല്ലേ രണ്ടും ഒരേ നമ്പർ? ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ആൻസർ ഇവിടെ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. 6 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 36 ആണ്. അപ്പോൾ ആൻസർ 1/6, 1/6 ആൻസർ, 1/6 ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഈ രണ്ടിന് സമ്മ് 5 ആണെങ്കിൽ, രണ്ടിന് സമ്മ് 5 ഏതൊക്കെയാണ് സമ്മ് 5 ഉള്ളത്? 2, 3, 3, 2, 1, 4, 4, 1. നോക്കൂ, 2, 3, 5, 3, 2, 5. ഇത് ഈ ആൻസർ എഴുതുന്നത് നേരത്തെ ഞാൻ മായച്ച 36 ഔട്ട്കംസ് എന്നാണ് ഈ ആൻസർ എഴുതുന്നത്. 2, 3, 3, 2, 1, 4, 4, 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെത്ര എണ്ണുണ്ട്? 1, 2, 3, 4, 4/36. ഓക്കെ, ഇതല്ലേ ആൻസർ. നിങ്ങളോട് ചോദിക്കുന്നു, സമ്മ് 12 ആണെങ്കിൽ, സമ്മ് 12 ആണെങ്കിൽ എന്താണ്? 6, 6 അല്ലേ 12? വേറെ എന്തെങ്കിലും വരുമോ? 6, 6 അല്ലാണ്ട് 12 ഇതിൽ 36 ഇതല്ലാണ്ട് വേറെ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? 1/36.
ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളോട് ചോദിക്കുന്നു ഫസ്റ്റ് ഈവൺ നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇതിൽ നിന്ന് നോക്കി എഴുതിയാൽ മതി. ഇനി ചിലപ്പം ചോദിക്കും ഫസ്റ്റ് ഈവൺ നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ, അങ്ങനെ ചോദിക്കാം. രണ്ടും ഈവൺ നമ്പർ ചോദിക്കാം, രണ്ടും ഓഡ് നമ്പർ ചോദിക്കാം. ഇതാണ് പ്രോബബിലിറ്റിയുടെ ബേസ്. ഓക്കെ, നിങ്ങൾ ഈ ബേസ് ഒക്കെ പഠിക്കും. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ.